വർക്ക് ചെയ്ത് ക്ഷീണിച്ച് അവശനായി വരുന്ന ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ ഇങ്ങനെ പെരുമാറുക? ഒരാശ്വാസവാക്ക്, മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു പുഞ്ചിരി, അല്ലാതെ മുഖം കുറിപ്പിച്ച് അകത്ത് കയറിയിരിക്കല്ല വേണ്ടത്. ദിനേശേട്ടാ, ഞാൻ വന്നേ പിന്നെ ദിനേശേട്ടൻ വല്ലാതെ മാറിയിട്ടുണ്ടോ? അമ്മയെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ വല്ലപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ അമ്മയുടെ ചില മൂഢധാരണകളാണ് ശോഭ, അതൊന്നും കാര്യമാക്കണ്ട. എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും എന്റെ മുമ്പിൽ മുഖം കറുപ്പിച്ചിട്ടില്ല, ഞാൻ അതിന് അവസരം ഉണ്ടാക്കിയിട്ടില്ല. ദിനേശേട്ടന് പ്രകാശനം തല്ലുകൂടുന്ന കണ്ടപ്പോ ഞാൻ ശരിക്കും തളർന്നു. സ്വപ്നത്തിൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് അമ്മ എന്നെ കുറ്റപ്പെടുത്തിയപ്പോ പോകരുതെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞു നോക്കി. ആരോട്? എല്ലാരും ഇവിടുന്ന് പോയി ദിനേശേട്ട, അമ്മയും പ്രകാശനും തങ്കമണിയും ഒക്കെ അമ്മാവന്റെ വീട്ടിലേക്ക്. ഞാൻ എന്ത് തെറ്റെയ്തു? ശോഭ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ. അതുപോരെ, എല്ലാത്തിനും കാരണം എന്റെ എടുത്തയാട്ട. നീ കരയണ്ട, ഞാൻ അമ്മയെ പോയി വിളിക്കാം, ക്ഷമയോദിക്കാം. തെറ്റുകാരൻ ഞാനാണ്, വേറെ ആരുമില്ല.